നമസ്കാരം. രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രാവിലെ ഉണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റിനെ കുറിച്ച് ആദ്യം പറയും. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് 4 മണിക്ക് ഒരു വമ്പൻ അനൗൺസ്മെന്റ് വരുന്നു എന്ന് പറഞ്ഞ ഒരു പബ്ലിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ രണ്ട് റൂമറുകൾ നല്ല രീതിയിൽ പബ്ലിഷ് ആയിരുന്നു. ആ രണ്ട് റൂമറുകളും വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അത് ഏതായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം ആരാധകർക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ അതിൽ ഒരു റൂമർ എന്ന് പറയുന്നത് VAR സിസ്റ്റം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരാനായിട്ട് പോകുന്നു എന്ന സംഭവമായിരുന്നു. അത് ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് ആയിരുന്നു നല്ല രീതിയിൽ പറയുന്നത്. അപ്പോൾ ഒരു ഉടായ്പായിട്ട് ആരും ടൈപ്പ് ചെയ്തല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു സംഭവം ഒഫീഷ്യലായിട്ട് സത്യമാകാനായിട്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. നിത അംബാനി VAR സിസ്റ്റത്തിനായിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് ഇന്ന് 4 മണിക്ക് നടത്താനായിട്ട് പോകുന്നത്. നമ്മുടെ റഫറിമാരുടെയൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ശോകം റഫറിങ് ഇന്ത്യൻ റഫറി ഒക്കെ ശോകമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് VAR സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം വന്നത്. അതിനുശേഷമുള്ള റൂമർ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി നമ്മുടെ മുംബൈ സിറ്റി FC റാഞ്ചാനായിട്ട് പോകുന്നു എന്നുള്ള റൂമറായിരുന്നു. ഈ രണ്ട് റൂമറുകളായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആ ലൈവ് വരുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാ ആരാധകരും വളരെ ഈഗറായിട്ട് ആ ലൈവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ആ ലൈവ് കണ്ട എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ലൈവ് 4:20 തുടങ്ങിയത്. അതിനുശേഷം ഒരു ഇൻട്രോയോ ഒക്കെ കൂടി ആയിട്ട് ഒരു 4:30 കൃത്യമായിട്ട് ആ ലൈവ് തുടങ്ങിയത്. അത് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ആ ലൈവിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പറയാൻ പോകുന്ന കാര്യം അവർ ഓൾറെഡി ആ ലൈവിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ആ ലൈവിന്റെ ഹെഡിങ് ആയിട്ട് സംഭവങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ആ ഒരു റൂമർ സത്യമായിരിക്കുകയാണ്. മുംബൈ സിറ്റി FC മാഞ്ചസ്റ്റർ സിറ്റി റാഞ്ചിയിരിക്കുകയാണ്. അപ്പോൾ ആ സംഭവം നമുക്ക് ആദ്യം തന്നെ പറയാം. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ലോക ഫുട്ബോളിൽ അടക്കി വാഴുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ആ ഒരു ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ന്യൂസാണ്. ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ നല്ല രീതിയിൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് പോവുകയാണ്. അവർ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് കോച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരമാക്കാൻ ഈ ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും സഹായിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ഞാൻ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റി നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രൈമറി ആയിട്ട് മുംബൈ സിറ്റി FC അവർ ആദ്യമായി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു തുടക്കം മാത്രമാണ്. മുംബൈ സിറ്റിക്ക് പുറമെ ഇനിയുള്ള എല്ലാ ക്ലബ്ബുകളിലേക്കും ഓരോ വമ്പൻ ക്ലബ്ബുകളുടെ ഓഫറുകളുമായിട്ട് ഓരോ ക്ലബ്ബുകളും വരുന്നതെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്രയും സന്തോഷകരമായിട്ടുള്ള ന്യൂസിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു സംഭവമായിരുന്നു VAR സിസ്റ്റം. ആ ലൈവായി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും, കമന്റ് സെക്ഷൻ മുഴുവൻ ഇത് തന്നെയായിരുന്നു. VAR എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് മാത്രമായിരുന്നു. അപ്പോൾ എല്ലാവരും ആ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ VAR സിസ്റ്റം കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഉയരത്തിലായിരിക്കും. ആ ലൈവിലെ ടൈറ്റിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാഞ്ചസ്റ്റർ സിറ്റി മുംബൈയുടെ കാര്യം. അപ്പോൾ എന്തായാലും VAR സിസ്റ്റത്തെ കുറിച്ച് ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. എങ്കിൽ കൂടെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ ആ ലൈവ് മുഴുവൻ ഇരുന്ന് കാണുകയായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒരു ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് ആ ലൈവ് അവസാനിപ്പിച്ചു. അപ്പോൾ അതൊരു വലിയ നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും VAR സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നതെങ്കിൽ അത് തെറ്റായിരുന്നു. അതൊരു റൂമർ, തീർച്ചയായിട്ടും ഫേക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും VAR സിസ്റ്റം വരികയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഡെവലപ്മെന്റ് വരും. പക്ഷേ അത് ഇപ്പോഴൊന്നും നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരു സ്മെൻ്റ് അറിവ് കണ്ടുകൊണ്ടിരിക്കും.